സ്വപ്ന സുരേഷ് ഇന്ന് 3 മണിക്ക് ശബ്ദരേഖ പുറത്തു വിടും. എന്തായിരിക്കും ശബ്ദരേഖ? അത് കേൾക്കാൻ കേരളം കാതോർത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരായ ഗൂഢാലോചന ആർഎസ്എസ് സൃഷ്ടിയാണെന്ന് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. ബിജെപി ഒരുക്കിയ തിരക്കഥയ്ക്ക് അനുസരിച്ച് കോൺഗ്രസും പി സി ജോർജും ഒക്കെ ചേർന്ന് സ്വപ്നയെ കൊണ്ട് നാടകം കളിപ്പിക്കുകയാണ്. അത് വ്യക്തമായതാണ്. സ്വപ്ന നിലവിൽ വർക്ക് ചെയ്യുന്ന ആർഎസ്എസ് ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്ന ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിഞ്ഞിരിക്കുന്നതെന്ന് സ്വപ്നയ്ക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ കെണിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ആരോപണ വിധേയനായ ഷാജ് കിരൺ പറഞ്ഞിരുന്നു. ചാനൽ ചർച്ചയിലാണ് സ്വപ്നയുമായുള്ള പരിചയത്തെക്കുറിച്ചും സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും ഷാജ് കിരൺ ചാനൽ ചർച്ച വേളയിൽ തുറന്നു പറഞ്ഞത്. എച്ച് ആർ ഡി എസ് ഇന്ത്യ പറഞ്ഞതനുസരിച്ചാണ് സ്വപ്ന പി സി ജോർജിനെ കണ്ടതത്രേ. അവർ പറയുന്ന കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത്, സ്വപ്ന തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഷാജ് കിരൺ പറയുന്നു. സ്വപ്ന സുരേഷിനോട് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും പേര് പറയാൻ ആവശ്യപ്പെട്ടത് ആർ എസ് എസുകാരനായ അഭിഭാഷകൻ കൃഷ്ണരാജാണെന്ന് ഷാജ് കിരൺ ആരോപിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും മകളുടെയും പേര് പറയാൻ കൃഷ്ണരാജ് നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് സ്വപ്ന ഷാജ് കിരണിനോട് പറഞ്ഞതത്രേ. രഹസ്യമൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളെ കണ്ടതും കൃഷ്ണരാജിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സ്വപ്ന പറഞ്ഞതായി ഷാജ് കിരൺ വ്യക്തമാക്കിയത്. 164 കഴിഞ്ഞിട്ട് എന്തിനാണ് മാധ്യമങ്ങളെ കണ്ടതെന്ന് ഷാജ് കിരണിൻ്റെ ചോദ്യത്തിന് കൃഷ്ണരാജ് എന്ന എൻ്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടാണെന്നാണ് സ്വപ്ന മറുപടി പറഞ്ഞതത്രേ. കൃഷ്ണരാജിൻ്റെ പേര് പുറത്തു വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ശിവശങ്കറിൻ്റെ പേര് പറഞ്ഞതത്രേ. പിന്നെ പേരുകളുടെ കാര്യം വക്കീൽ പ്രത്യേകം ഇൻസിസ്റ്റ് ചെയ്തു പറഞ്ഞു അത്രേ. സ്വപ്ന സുരേഷുമായി കഴിഞ്ഞ 60 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എന്നാണ് ഷാജ് കിരൺ ആവർത്തിക്കുന്നത്. കുട്ടികളില്ലാത്തതിനാൽ സ്വപ്ന വാടക ഗർഭപാത്രം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നാണ് ഷാജ് കിരൺ അവകാശപ്പെടുന്നത്. വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാടക ഗർഭം ധരിക്കാമെന്ന് സ്വപ്ന ഇങ്ങോട്ട് പറഞ്ഞതാണത്രേ. വാടക ഗർഭധാരണത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടിക്ക് വൈകേ എന്ന് പേരിടാമെന്ന് വരെ തീരുമാനിച്ചിരുന്നു. പണം നൽകാമെന്ന് പറഞ്ഞെങ്കിലും സ്വപ്ന അത് നിരസിച്ചു. പിന്നീട് വീട്ടിൽ പോയപ്പോൾ തൻ്റെ മുന്നിൽ സ്വപ്ന കുഴഞ്ഞു വീണുവെന്നും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഗർഭധാരണം പ്രശ്നമാണെന്നും മനസ്സിലായെന്നും ഇക്കാര്യം സ്വപ്നയോട് തുറന്നു പറഞ്ഞുവെന്നും ഷാജ് കിരൺ പറഞ്ഞു. കഴിഞ്ഞ രാത്രിയും സ്വപ്ന വിളിച്ചിരുന്നു. ആത്മഹത്യ ചെയ്യുമെന്നും സഹായിക്കണമെന്നുമാണ് തന്നോട് പറഞ്ഞത്. പരസ്പരം വളരെയേറെ വ്യക്തിബന്ധമുണ്ടായിട്ടും താൻ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വപ്ന മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തിനെന്ന് അറിയില്ലെന്നും ഷാജ് കിരൺ വ്യക്തമാക്കി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു തിരക്കഥയുടെ ഭാഗമാണ് ഈ നാടകം നടക്കുന്നതെന്നാണ്. ഷാജ് കിരണും സ്വപ്നയും സരിത്തും കൃഷ്ണരാജും ഒക്കെ ഇതിൽ അഭിനയിക്കുന്ന എച്ച് ആർ ഡി എസിൻ്റെ തിരക്കഥയിലാണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കലൊന്നും പോകണ്ട.